വിഘടവൃത്തം. രമേശൻ നായർ എഴുതിയ കാവ്യനാടകം. പങ്കെടുക്കുന്നവർ: നെടുമുടി വേണു, ജഗന്നാഥൻ, രവി വള്ളത്തോൾ, കാവാലം ശ്രീകുമാർ, എസ് മോഹൻകുമാർ, എം ജി രാധാകൃഷ്ണൻ. സംവിധാനം: എം ജി രാധാകൃഷ്ണൻ. കുംഭി മുഖൻ തുണയ്ക്ക് വഴി പോലെ സംഗീതവും പൊലിക്ക. ഉള്ളത്തിൽ തോന്നുന്നത് കള്ളം കൂടാതെ ഞാൻ കൊല്ലാൻ അനുഗ്രഹിക്ക. 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 പാൽക്കടൽ വെള്ളത്തിൽ പാമ്പിന്മേൽ പള്ളി കൊള്ളും പത്മനാഭസ്വാമി തുണയ്ക്ക. വാണിമാതെ വണങ്ങാം അമ്മേ വാണിടുക എന്റെ വാക്കിൽ. വാണിമാതെ വണങ്ങാം അമ്മേ വാണിടുക എന്റെ വാക്കിൽ. ഉണജത്തിൽ എന്ന പോലെ അടിയന്റെ പാവമാം ഹൃദയത്തിൽ പൂത്തവളെ. ഉണജത്തിൽ എന്ന പോലെ അടിയന്റെ പാവമാം ഹൃദയത്തിൽ പൂത്തവളെ. കുടജത്തിലെന്ന പോലെ അടിയന്റെ പാവമാം ഹൃദയത്തിൽ പൂത്തവളെ. കുടജത്തിലെന്ന പോലെ അടിയന്റെ പാവമാം ഹൃദയത്തിൽ പൂത്തവളെ. ഹേ ഇഹലോകം തീർത്തവളെ, ഇഹലോകം തീർത്തവളെ. ഉള്ളത്തിൽ തോന്നുന്നത് കള്ളം കൂടാതെ ഞാൻ കൊല്ലാൻ അനുഗ്രഹിക്ക. ഉള്ളത്തിൽ തോന്നുന്നത് കള്ളം കൂടാതെ ഞാൻ കൊല്ലാൻ അനുഗ്രഹിക്ക. കേൾവിക്കാരെല്ലാരും കൈയടിക്ക, കേൾവിക്കാരെല്ലാരും കൈയടിക്ക. എല്ലാവരും കൈയടിക്കണടാ. ഒരുങ്ങിയില്ലേടാ ആശാൻ, ഒരുങ്ങിയില്ലേടാ. ഒന്നിനും കൊള്ളാത്ത നമ്മുടെ ഗുഗുരു ഒരുങ്ങിയില്ലേടാ. സൂത്രധാരൻ കേട്ടോ, ഓ ഗുരു പല്ലു തേക്കുന്നു. കൊള്ളാം. പിന്നെ പല്ലു തേക്കുന്നു, പിന്നെ പാലു കുടിക്കുന്നു. പല്ലു തേക്കുന്നു, പിന്നെ പാലു കുടിക്കുന്നു. പണ്ടത്തെ പൂച്ചയുടെ പാലു കൂടി പോലെ കണ്ണടച്ച് നക്കി നക്കി പാലു കുടിക്കുന്നു ഗുരു, പാലു കുടിക്കുന്നു. ജന്മസംസ്കാരം, അയാളുടെ ജന്മസംസ്കാരം. കാണികളൊക്കെ ഇരുന്ന് മുഷിയുന്നു, കാലിനെ ഇങ്ങോട്ട് കെട്ടിയെടുക്കടാ. പാലു കുടിക്കുന്നു, പൂച്ച പാലു കുടിക്കുന്നു. പാലു കുടിക്കുന്നു ഗുരു, പാലു കുടിക്കുന്നു. ആളുകളൊക്കെ ഇരുന്ന് നരയ്ക്കുന്നു, ആശാനെ ഇങ്ങോട്ട് പൊക്കി മറിക്കടാ. ഓ പോ ഗുരുവേ, ഗുഗുരുവേ വെക്കം വന്നാട്ടെ. ഗുരുവേ, ഗുഗുരുവേ വെക്കം വന്നാട്ടെ. അരങ്ങ് മുഷിയുന്നേ, ഈ അരങ്ങ് മുഷിയുന്നേ, അരങ്ങ് മുഷിയുന്നേ, ഈ അരങ്ങ് മുഷിയുന്നേ ഗുരുവേ, ഗുഗുരുവേ. ഏണും കോണും പിഴച്ച ഗുരുവിനെ ഏന്തി നടക്കുന്നത് എന്തൊരു പാട്. എല്ലാം തലയിലെഴുത്ത്, എന്റെ തലയിലെഴുത്ത്. പക്ഷേ ആളൊരു വീരനാണേ ഗുരു, ആള് ഗംഭീരനാണേ. ആനയാണേ നല്ല ചേനയാണേ ഗുരു, ആനന്ദരൂപനാണേ. കാണാനായിരം രൂപയാണേ, കാണാനായിരം രൂപയാണേ, കാണാനായിരം രൂപയാണേ. കല്യാണം ചെയ്തതാണോ? ആര് ഗുരു? ശുംഭ കാളിപ്പെണ്ണാരുവിന്നെ. നല്ല പ്രായത്തിലാണോ? മണ്ട നാറാണിയാരുവിന്നെ. അമ്പമ്മോ സ്വാമിയാര്. നമ്മുടെ അമ്പുജമ്പിന്നയാര്? അമ്പുജവും പങ്കജവും കാളിനാരായണിയും. അങ്ങേർക്കു ഭാര്യമാര്, പിന്നെ അവരുടെ തോഴിമാര്. അങ്ങേർക്കു ഭാര്യമാര്, പിന്നെ അവരുടെ തോഴിമാര്. സൂത്രച്ചേട്ടാ, ഏ സൂത്രച്ചേട്ടാ, എന്തോ ഒരു സംശയം. ആ ചോദിക്കേ, ചോദിക്കേ. നാടുനീളയുള്ള മക്കൾ നല്ല നിലയിലാണോ? ആണ് നാലു പേര്, പെണ്ണ് നാലു പേര്, എട്ടുപേരും എട്ടു ദിക്കും താങ്ങി നിൽക്കും തൂണ്. ആണ് നാലു പേര്, പെണ്ണ് നാലു പേര്, എട്ടുപേരും എട്ടു ദിക്കും താങ്ങി നിർത്തും തൂണ്. ബേഷ് ബേഷ് ബേഷ്. അപ്പ
അപ്പൊ സന്യസിച്ചത് എന്തിന്? ആര്? ഗുരു. സന്യസിച്ചത് എന്തിന്? വീട്ടിലെന്നും ഓസ് പിന്നെ നാട്ടിലെങ്ങും കേസ്. വീട്ടിലെങ്ങും ഓസ് പിന്നെ നാട്ടിലെങ്ങും കേസ്. മൂന്നാം ക്ലാസ് പാസ് പിന്നെ നാട്ടാരൂരി പീസ്. മൂന്നാം ക്ലാസ് പാസ് പിന്നെ നാട്ടാരൂരി പീസ്. എന്റെ അമ്മോ. വേലി ചാടി മതിൽ ചാടി ജയില് ചാടി വന്നവന്, വേലിയിലുള്ള പാമ്പെടുത്തു തോളത്തിട്ട പണ്ഡിതന്. വന്ദനം ഗുരുവേ വന്ദനം, ഗുരുവേ വന്ദനം, ഗുരുവേ വന്ദനം. അങ്ങല്ലോ കഥ ഇതിലെ നായകൻ, അങ്ങല്ലോ കലിയുഗത്തിലെ സത്യവാൻ. സംശയമുള്ളത് ചോദിക്കാം ശിഷ്യന്മാരെ, സംശയമുള്ളത് ചോദിക്കാം. ഈ കഷായവും കാഷായവും തമ്മിൽ എന്ത് വ്യത്യാസം? അല്ല, ഈ കാഷായവും കഷായവും തമ്മിൽ എന്ത് വ്യത്യാസം? ജീവാത്മാവ് കഷായം, ഓ പരമാത്മാവ് കാഷായം. കഷായം ഇത്തിരി നീണ്ടാലുണ്ടാം കാഷായം. അയ്യോ, മനസ്സിലായോ? അത് മനസ്സിലായേ. അണ്ടിയാണോ മൂത്തത് ഗുരുവേ, മാവോ മൂത്തത് ഗുരുവേ? അണ്ടിയില്ല മാവുണ്ട്, അതിനെ കണ്ടവരില്ല പാരിൽ. ബ്രഹ്മമെന്ന് പറഞ്ഞിടുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ കണ്ടത് മാത്രം ബ്രഹ്മം, കാണാതുള്ളതും മർമ്മം. പോത്തിനെ പോലാണോ? അല്ല, അത് പോത്തിനെ പോലാണോന്ന്. സങ്കൽപ്പിപ്പത് പോലെ, നിങ്ങൾ സങ്കൽപ്പിപ്പത് പോലെ. എങ്കിൽ ഗുരുവേ ബ്രഹ്മം, ഞങ്ങളുടെ ഗുരുവേ ബ്രഹ്മം. എങ്കിൽ ഗുരുവേ ബ്രഹ്മം, ഞങ്ങളുടെ ഗുരുവേ ബ്രഹ്മം. ഹോ, എന്തൊരറിവ്! അമ്പമ്പോ, നമ്മുടെ സ്വാമിക്ക് എന്തൊരറിവറിവ്! നിങ്ങളിൽ ഞാൻ പ്രസാദിക്കുന്നു, നിങ്ങളെന്റെ മതം പ്രചരിപ്പിക്കുവിൻ, നിങ്ങളെന്റെ നാമം അനശ്വരമാക്കുവിൻ. അങ്ങനെ തന്നെ ഗുരുവേ, അങ്ങനെ തന്നെ. എന്നാൽ അങ്ങനെ തന്നെ, ഇനിമേൽ അങ്ങനെ തന്നെ. ഗുരുവേ, എന്തോ നാടാ നോക്കി നിൽക്കണത്, പോയി പ്രചരിപ്പിക്കണടാ. സൂത്രധാര എന്തോ? സൂത്രധാര എന്തോ? നമ്മുടെ സൂത്രം എങ്ങനെയുണ്ടടാ സൂത്രക്കാര? ബേഷ് ബേഷ്, അത് പറയാനുണ്ടോ? അവറ്റകൾ പോയി തുലയട്ടെ, തുലയട്ടെ, അടിയിടി കുത്ത് നടത്തട്ടെ, നടത്തട്ടെ, പൊള്ളയടിച്ചും തീവച്ചും തലതല്ലിയും അങ്ങനെ ചാവട്ടെ, ചത്തടിയട്ടെ. അനുയായികളില്ലെങ്കിൽ നേതാവ് എങ്ങനെ ഉണ്ടാകും? അവർക്ക് ബുദ്ധി ഉദിച്ചാൽ നേതാവ് എങ്ങനെയുണ്ടാകും? കാണരുത്, ഓ അവർ കേൾക്കരുത്, ഓ കാര്യകാരണം അറിയരുത്, ഓ അവരുടെ വിവരക്കേടില്ലെന്നാൽ അയ്യോ നമ്മളുമില്ല. ഗുരുവില്ല, നേതാവില്ല,
സൂത്രധാരനുമില്ല, സൂത്രക്കാരനുമില്ല. അയ്യോ, അവര് വാഴട്ടെ, നീണാൾ വാഴട്ടെ, നീണാൾ നീണാൾ വാഴട്ടെ. ഗുരുവേ, ഗുരുവേ, ആരോ മെല്ലെ വരുന്നുണ്ടല്ലോ. ആരാവോ? ഒരാണാണ്. ആണോ? അതെ. ആയിക്കോട്ടെ, ഇന്നത്തേക്കൊരയായി. ആണിരയാട്ടെ, പെണ്ണിരയാട്ടെ, മണ്ണിരയാട്ടെ, നമ്മക്കെന്ത്? ആ, ഇന്നത്തേക്കൊരയായി. ആ, കണ്ണടച്ചും ധ്യാനിച്ചോണ്ടും കമ്പുപോലെ ഇരുന്നോളൂ. വരുന്ന മണ്ടൻ കാൽക്കൽ വീഴാതെ ഉണർന്നു പോകരുത്, ആശാൻ ഉണർന്നു പോകരുത്. ഗുരുവരനെ, വിശ്വ ഗുരുവരനെ അനുഗ്രഹിച്ചയക്കണം അടിയനെ നീ. ഗുരുവരനെ, നല്ല വരം തരണേ. കാഴ്ച എന്തു കൊണ്ടുവന്നു നീ? തൃക്കാൽക്കൽ വയ്ക്കാൻ അരിയുണ്ടോ, കിഴിയുണ്ടോ, പൊന്നുണ്ടോ, പണമുണ്ടോ? കാഴ്ച എന്തു കൊണ്ടുവന്നു നീ? കയ്യിരിപ്പില്ലാത്ത നിസ്വഞ്ഞാനൻ കയ്യിലുള്ളത് നാരായം താലിയോര നാവിന്മേൽ സരസ്വതിയും. നാടറിയ വാഴ്ത്തുവേൻ ഗുരുവേ നിൻ മഹിമകൾ, നാടറിയ വാഴ്ത്തുവേൻ ഗുരുവേ നിൻ മഹിമകൾ, നാലുദിക്കിലുണർത്തുവെൻ ഗുരുവേ ഗുരുവേ. ഗുരുവിന്റെ മഹത്വങ്ങൾ ഗുരു തന്നെ എഴുതുന്നു. കവിക്കില്ല കാര്യം ഇവിടിപ്പോൾ. തൃക്കാൽക്കൽ വയ്ക്കാൻ അരിയുണ്ടോ, കിഴിയുണ്ടോ, പൊന്നുണ്ടോ, പണമുണ്ടോ? കുടിക്കുവാൻ വല്ലതുമുണ്ടോ? പാനം നടത്തുവാൻ ദമ്പിടിയുണ്ടോ? ഗുരുവിനെ സ്തുതിക്കുമ്പോൾ ഇതൊക്കെയും കിടക്കുമെന്നറിഞ്ഞല്ലോ കേറി വന്നു ഞാൻ. ഗുരുവേ, അറിഞ്ഞല്ലോ കേറി വന്നു ഞാൻ. എന്നാൽ നാടുനീള വലം വയ്ക്ക്, നല്ലപോലെ സ്തുതിപാട്. നാളെ വന്നത് കയ്യിൽ മേടിച്ചോ, കിട്ടാനുള്ളത് നാളെ വന്ന് കയ്യിൽ മേടിച്ചോ. പോ പോ പോ. ഗുരുവില്ലാതില്ല ലോകം, ഗുരുവില്ലാതില്ല ഭാഗ്യം, ഗുരുവില്ലാതില്ല സ്വർഗം, ഗുരുവില്ലാതില്ല റേഷൻ. ഗുരുവില്ലാതില്ല ലോകം, ഗുരുവില്ലാതില്ല ഭാഗ്യം, ഗുരുവില്ലാതില്ല സ്വർഗം, ഗുരുവില്ലാതില്ല റേഷൻ. ഗുരുവില്ലാതില്ല ലോകം, ഗുരുവില്ലാതില്ല ഭാഗ്യം, ഗുരുവില്ലാതില്ല സ്വർഗം, ഗുരുവില്ലാതില്ല റേഷൻ. ശിഷ്യ ഗുരുദേവ, കവി പോയോ? ആ വിധിക്കവി പോയോ? നാടുനീളെ നമ്മുടെ മഹിമകൾ പാടി നടക്കാൻ പോയി. അവശ്യം, അത്യാവശ്യം. പ്രസ്ഥാനത്തിന് നിലനിന്നിടാൻ പ്രചാരവേലകൾ ആവശ്യം. പ്രസ്ഥാനം ചെറുതായാലും ശരി, പ്രചാരണം വലുതാവേണം. സൂത്രധാര ഗുരുവേ, കവിക്ക് അവാർഡ് കൊടുക്കണ്ടേ? വേണം വേണം വേണം. വെറ്റിലടയ്ക്ക് ഒരു 50 രൂപ വേഗം നൽകണം. അവൻ ഒറ്റയ്ക്കെങ്ങനെ നമ്മുടെ മഹിമകൾ ഓതി നടന്നോട്ടെ. അവൻ ഓതി നടന്നോട്ടെ. ശിഷ്യ ഗുരുവേ, ശല്യമൊക്കെ ഒഴിഞ്ഞില്ലേ? ഉവ്വ്, ഇനി മെല്ലെ അങ്ങ് തുടങ്ങാം. പാനവസ്തു വെടുക്ക്, പാനവസ്തു വെടുക്ക്, പച്ചില ബീഡിയൊന്ന് കൊളുത്ത്, കൈകാലൊഴിയാൻ അകത്തു വാഴും കന്യകമാരെ വിളിക്ക്. കന്യകമാരെ വിളിക്ക, ഇപ്പൊ വിളിക്കാം. കന്യകമാരെ വാവാവാ, കൺമണിമാരെ വാവാവാ, കന്യകമാരെ വാവാവാ, കൺമണിമാരെ വാവാവാ, ബ്രഹ്മധ്യാനം കഴിഞ്ഞ ഗുരുവിന് കയ്യൊഴിയാൻ വാവാവാ, കയ്യൊഴിയാൻ വാവാവാ, കാലും വേലും ഒഴിഞ്ഞു കൊടുക്കാൻ വായോ വായോ വായോ, കാലും വേലും ഒഴിഞ്ഞു കൊടുക്കാൻ വായോ. താമ്പൂലം.
പുറത്തുപോയി നിൽക്ക്, നീ പുറത്തുപോയി നിൽക്ക്, ആരും അകത്തു വരാതെ നോക്ക്, ആശ്രമത്തിൻ പടികാക്ക്. ഉത്തരവ്, 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 ഉത്തരവ്. കലാപങ്ങൾ കൊള്ള വേണം, കൊള്ളിവെപ്പും കൊലപാതകവും, കൊള്ളിവെപ്പും കൊലപാതകവും. യുദ്ധമുണ്ടാവണം, വെട്ടണം, കുത്തണം, കുത്തി മലർത്തണമെങ്ങുമെന്നും, കുത്തി മലർത്തണമെങ്ങുമെന്നും. ചൂഷണവും നല്ല മോഷണവും പരദൂഷണവും പെരുത്തിയിട വേണം, പരദൂഷണവും പെരുത്തിയിട വേണം. സത്യധർമ്മങ്ങൾ സ്ഥലം വിടേണം, നിത്യം മതഭ്രാന്തു നേരിടേണം, മതഭ്രാന്തുമേറിടേണം. എല്ലാം തുലഞ്ഞു പോട്ടേ, ഗുരു നന്നായിരുന്നിടട്ടെ, നമ്മളും നന്നായിരുന്നിടട്ടെ, നമ്മളും നന്നായിരുന്നിടട്ടെ, നമ്മളും നന്നായിരുന്നിടട്ടെ. അയ്യോ, ആരോ വന്നു നമ്മുടെ ഗുരുവിനെ നേരിട്ടൊന്ന് മുഖം കാണിപ്പാൻ. വരാൻ പറയൂ, വരാൻ പറയൂ. വെറുതെ അങ്ങനെ വന്നാ പോരാ, തരാൻ പറ. പണവും പൊന്നും തരാൻ പറ. അനുഗ്രഹത്തിന് വന്നാലോ? അനുഗ്രഹത്തിന് വിലയില്ലേ? ചുമ്മാ അങ്ങനെ അനുഗ്രഹിക്കാൻ നമ്മുടെ ഗുരുവിന് പണിയില്ലേ? വേറെ പണിയില്ലേ? ഗുരുവേ, കണ്ണടച്ചും ധ്യാനിച്ചുകൊണ്ടും കമ്പു പോലെ ഇരുന്നോളൂ. വരുന്ന മണ്ടൻ കാൽക്കൽ വീടാതെ ഉണർന്നു പോകരുത്, ആശാൻ ഉണർന്നു പോകരുത്. ഗുരുദേവ, വന്ദനം, വന്ദനം. ആര് താങ്കൾ? ഭോജനോ രാജനോ? കാര്യമെന്ത്? വന്ന കാര്യമെന്ത്? ധ്യാനത്തിലാണ്ടിരിക്കുന്നു ഗുരു. ഗുരു ഉണരാൻ എന്തു ചെയ്യണം? പാദാരവിന്ദങ്ങളിൽ എന്തെങ്കിലും വയ്ക്കണം. പണക്കിഴിയായാലോ? ധാരാളം. ഈ പവിഴവും മുത്തുമായാലോ? ധാരാളം. ഈ പവിഴവും മുത്തും പണക്കിഴിയും ഒരുമിച്ചായാലോ? ധാരാളം, ധാരാളം, ധാരാളം. എന്നാൽ ഇതങ്ങോട്ട് വെച്ചേക്കാം. അട്ടെ, താങ്കൾ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. പറഞ്ഞാലും അറിയും, പറഞ്ഞില്ലേലും അറിയും. ദിവ്യദൃഷ്ടി കൊണ്ട് ഗുരുജി കണ്ടറിയും. ഞാൻ മന്ത്രി. ഓഹോ. ചക്രസേന രാജ്യത്ത് ഉഗ്രസേന രാജാവിൻ വിക്രമമന്ത്രി, പരാക്രമമന്ത്രി. നമ്മുടെ ഗുരുവിന് പ്രശസ്തി ഉണ്ടോ നിങ്ങളുടെ രാജ്യത്ത്? ഉണ്ടല്ലോ, അതുകൊണ്ടല്ലോ ഞാൻ അടുത്തു വന്നേ കണ്ടല്ലോ. കവേ, വിശ്വകവേ. എന്തോ? മന്ത്രി സത്തമന് കേൾക്കാൻ നമ്മുടെ മഹത്വമെല്ലാം വാഴ്ത്തിപ്പാടൂ. പാടാമേ, പാടാമേ. ഈ ഗുരു, ഈ ലോക ഗുരു, ഈരേഴുലകിനും നാഥൻ. ഗുരു ഈരേഴുലകിനും നാഥൻ. ആശ്രിതർക്കൊക്കെ അനുഗ്രഹം നൽകുവാൻ അവതാരം പൂണ്ടൊരു ദൈവം. ആശ്രിതർക്കൊക്കെ അനുഗ്രഹം നൽകുവാൻ അവതാരം പൂണ്ടൊരു ദൈവം. കുട്ടികളില്ലാത്തവൾക്കോ ഗുരു കുട്ടികളെ കൊടുക്കുന്നു. ഇഷ്ടക്കാരില്ലാത്തവർക്കോ ഗുരു ഇഷ്ടവരം കൊടുക്കുന്നു. രോഗങ്ങൾ മാറ്റുന്നു, മുക്തി കൊടുക്കുന്നു, ലോകം നിയന്ത്രിക്കുന്നു. കണ്ണില്ലാത്തോർക്കും കാണാൻ ഗുരുവിൻ്റെ എണ്ണപ്പെടും മഹത്വം. ഗുരു കാണപ്പെടുന്ന ദൈവം.
ദേണ്ടേ ഗുരുദേവൻ കൺമിഴി തുറന്നു. ഗുരുദേവൻ കൺമിഴി തുറന്നു. വന്ദനം മഹാഗുരു, വന്ദനം. ചക്രസേന രാജ്യത്തെ ഉഗ്രസേന രാജാവിൻ വിക്രമമന്ത്രി, പരാക്രമമന്ത്രി. ഇതെന്തൊരത്ഭുതം! ഗുരു ധ്യാനത്തിലായിരുന്നല്ലോ, എന്നിട്ട് ഇതെങ്ങനെ അറിഞ്ഞ്? വിഡ്ഢി, ഇതല്ലയോ ദീർഘദൃഷ്ടി! അല്ലെങ്കിലും നിനക്കൊക്കെ ബുദ്ധി കാഷ്ടി. ഗുരു, ഉഗ്രസേന നൃപൻ തന്റെ ആജ്ഞമൂലം വന്നേൻ. തൃപ്പദങ്ങൾ അടികൂപ്പി തൊഴുതു ഞാൻ നിന്നേൻ. പ്രശ്നമുണ്ട് നാട്ടിലെല്ലാം, പരിഹാരം വേണം. ഒറ്റമൂലി വിദ്യയൊന്ന് തന്നയക്കേണം. തരാം, വിദ്യ തരാം. പ്രശ്നമെല്ലാം ഒത്തിരി നേരം വിസ്തരിച്ചു പറ. ആ പറ, പറ. നാടുമുടിഞ്ഞുപോയി, നമ്മുടെ നാടുമുടിഞ്ഞുപോയി. കാടു വെളുത്തുപോയി, വെളുക്കേണ്ട നാടോ മുടിഞ്ഞുപോയി. കാട്ടിൽ മരങ്ങളില്ല, അവിടങ്ങും കാട്ടാന കരടിയില്ല. വന്യമൃഗങ്ങളില്ല, പറവകളൊന്നും അവിടെയില്ല. മാരി പെയ്യുന്നുമില്ല, പാടത്തിൽ പച്ചയില്ല. പുഴകൾ വരണ്ടുപോയി, ക്ഷേമത്തിൻ വഴികൾ അടഞ്ഞുപോയി. അഹോ കഷ്ടം, കഷ്ടം. എന്നിട്ട്? നല്ലവരാരുമില്ല, ഉള്ളിൽ കള്ളമല്ലാതെയില്ല. അണകൾ തകർന്നുപോയി, എങ്ങും അഴിമതി ബാക്കിയായി. കുട്ടി നേതാക്കൾ മൂലം ജനം കഷ്ടത്തിലാണ്ടുപോയി. എന്നെന്നും ജാഥയായി, പിന്നെ എന്നും സമരമായി. എപ്പോഴും വഴി തടയൽ നാട്ടിൽ, എന്നുമേ ബന്ദ് ഹർത്താൽ. എന്നും തെരഞ്ഞെടുപ്പ് നാട്ടിൽ, എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഇതെന്തൊരു ലോകം! അഹോ കഷ്ടം, കഷ്ടം. തുടർന്നോളൂ. കാലിന്മേൽ കാലുമാറ്റം, നാട്ടിൽ കള്ളിന്റെ വേലിയേറ്റം. ചൂഷണക്കാർ പെരുത്തു, പിന്നെ മോഷണക്കാർ കൊഴുത്തു. കൈക്കൂലി പാവികളാൽ നാടു കല്ലിച്ചു പാറയായി. ഒക്കെയും നേരെയാവാൻ ഗുരുവേ തക്കത മാർഗമുണ്ടോ? ഇതിനൊക്കെ ഒറ്റമൂലി അങ്ങ് തരണമെന്നെന്റെ പക്ഷം. സൂത്രധാര ഗുരുവേ, നിനക്കു വല്ല പോംവഴിയും തോന്നുന്നുണ്ടോ? ഓ, തോന്നുന്നുണ്ടല്ലോ. കേൾക്കട്ടെ, കേൾക്കട്ടെ. അവിടെ നമ്മുടെ ഒരു ആശ്രമം സ്ഥാപിച്ചാൽ പോരായോ? ധാരാളം മതി. പക്ഷേ അറ്റ കൈക്കേ അത് ചെയ്യാവൂ. ആട്ടെ, കവിക്ക് വല്ല പോംവഴിയും തോന്നുന്നുണ്ടോ? ഉണ്ടേ, എന്നാൽ അതും കേൾക്കട്ടെ. രാഷ്ട്രീയം നിരോധിക്കണം, ജനായത്തം നിരോധിക്കണം, മതമെല്ലാം നിരോധിക്കണം. കേക്കട്ടെ, കേക്കട്ടെ. നല്ല ചികിത്സ. വനം കൊള്ളക്കാരെയെല്ലാം വരി വരിയായി നിർത്തി മരം വെട്ടും പോലെ വെട്ടണം. ശരി. രാഷ്ട്രീയ ജമ്പുകന്മാർ കൂവാതെ ഇരിക്കുവാൻ തോക്കുനീത്തി വെടിവെക്കണം. കുട്ടിക്കുരങ്ങുകളെ ചങ്ങലയിൽ കുരുക്കിട്ട് കുഞ്ചിരാമൻ കളിപ്പിക്കണം. പ്രസ്താവന ഇറക്കാതെ ഉറക്കം വരാത്തവന്റെ വസ്തുവകകൾ കണ്ടുകെട്ടണം. അഴിമതിപ്പാവികളെ കുഴിവെട്ടി മൂടണം. കൈക്കൂലിപ്പാവികളെ കഴിവിന്മേൽ കയറ്റണം. ചൂഷണക്കാരുടെ കണ്ണു ചൂഴ്ന്നെടുത്തു കളയണം. മോഷണക്കാർക്കുടൻ മോക്ഷമാർഗം തുറക്കണം. മതം ചൊല്ലി സുഖിപ്പോരെ ഉലക്ക കൊണ്ടടിക്കണം. മഴ പെയ്യും നാട്ടിലപ്പോൾ മനസുഖം വന്നു ചേരും. ഗുരുവേ, ഗുരുവേ, സത്യം പറഞ്ഞാൽ ഇതൊക്കെയും നന്ന്. ഒക്കെയും നന്ന്, ഒക്കെയും നന്ന്. സൂത്രധാര ഗുരുവേ, പക്ഷേ ഇതൊക്കെ കവിഭാവനയാകുന്നു, അപ്രായോഗികം. ഓ, അങ്ങനെ അങ്ങ് നാട് നന്നായാൽ നമ്മളെ പോലെയുള്ളവർക്കു ജീവിക്കണ്ടേ? ശരിയാ. കലങ്ങാത്ത വെള്ളത്തിൽ മീൻ പിടിക്കാൻ സാധ്യമാണോ? ശരിയാണല്ലോ. നമുക്കും ജീവിക്കണ്ടേ നാട്ടിൽ, നമുക്കും ജീവിക്കണ്ടേ, നമുക്കും ജീവിക്കണ്ടേ നാട്ടിൽ, നമുക്കും ജീവിക്കണ്ടേ. അപ്പോൾ ഈ കവിപുങ്കൻ നമ്മുടെ തന്നെ വയറ്റത്തടിക്കാനുള്ള ബുദ്ധിയാണല്ലോ ഉപദേശിച്ചു കളഞ്ഞത്.
കവി ഇരിക്കുന്ന കൊമ്പ് മുറിച്ച കഥയുണ്ട്. അതുകൊണ്ടവൻ കവിയായേ. മന്ത്രി ഗുരു ബുദ്ധി നോം ഉപദേശിക്കാം, അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ഉത്തരവ്. ഇപ്പോഴത്തെ രാജാവിനെ നേരെ അങ്ങ് തട്ടിക്കള. അയ്യോ, അട്ടിമറിക്കാൻ അല്ലല്ല, പുട്ടു തിന്നാൻ. അത് വയ്യേ. എന്നാൽ തനിക്ക് പറ്റുന്ന വേറൊരു പണിയുണ്ട്. നേരെ വടക്കോട്ടങ്ങ് പൊക്കോ, കാശിയിലെത്തും. നമുക്കും ജീവിക്കണ്ടേ, എടോ നമുക്കും ജീവിക്കണ്ടേ, നമുക്കും ജീവിക്കണ്ടേ, എടോ നമുക്കും ജീവിക്കണ്ടേ. എന്തായാലും മന്ത്രി മുഖ്യ ഗുരു, ധ്യാനത്തിലമർന്ന് സത്യമുണർന്ന് നാം ഒറ്റമൂലി തന്നയിക്കാം. തഥാസ്തു. സുത്തറധാര ഗുരുവേ, വിശ്വകവേ, ശിഷ്യഗണങ്ങളെ, എന്തോ നിങ്ങൾ പുറത്ത്, മന്ത്രി അകത്ത്. തഥാസ്തു. മന്ത്രി അകത്തായി ഞങ്ങൾ പുറത്തായി, മന്ത്രി അകത്തായി ഞങ്ങൾ പുറത്തായി, മന്ത്രി അകത്തായി ഞങ്ങൾ പുറത്തായി. മന്ത്രിപ്രവര ഗുരു, കണ്ടല്ലോ പരിഹാരം. ആഹാ, ഭാഗ്യം ഭാഗ്യം. രാജാവിനൊരു മകളുണ്ടോ? ഉണ്ടല്ലോ, ഒറ്റ മകൾ. അവൾക്ക് പ്രായം 17. മധുര 17. സുന്ദരിയാണോ? ചന്ദനം പോലെ. എത്രത്തോളം? രതിദേവതയുടെ ചിത്രത്തോളം. എന്നാൽ കേൾക്കേ, കൽപ്പന പോലെ. അവൾ ആ നാട്ടിലിരുന്നാൽ നാട് മുടിഞ്ഞേ പോകും. അയ്യോ, ആളുകൾ തമ്മിലടിക്കും, തലകീറും. മഴ പെയ്യില്ല, ഭക്ഷണമില്ല, മറ്റൊരു മാർഗവുമില്ല. അയ്യയ്യോ, എന്ത് ചെയ്യും? ആ മഹാശാപത്തിനെ പെട്ടിയിലടയ്ക്കണം, ചാമുണ്ടിപ്പുഴയിലെ വെള്ളത്തിലൊഴുക്കണം. എന്ന്? ഇന്നു തന്നെ. നല്ല പൗർണമി നാളായോ? ഇന്നു തന്നെ, ഇന്നു രാത്രി തന്നെ. രാജാവ് കോപിക്കും. കോപം തണുത്തുകൊള്ളു. ഒരുക്കങ്ങൾ ഞാൻ നടത്താം. ഇരുചെവി അറിയ വേണ്ട. അങ്ങനെ തന്നെ സ്വാമി. വിജയീഭവ വിജയീഭവ വിജയീഭവ. സൂത്രധാര ഗുരുവേ. ഏയ് സൂത്രധാര ഗുരുവേ, നമ്മുടെ സൂത്രം എങ്ങനെയുണ്ടടാ സൂത്രക്കാര? യോ ഭേഷ് ഭേഷ്. എന്നാലും ഈ മന്ത്രി ഒരു കുന്തം വിഴിഞ്ഞു തന്നെ. അട്ടിമറി കഴിഞ്ഞാൽ ഗുരുവിന് എന്തൊക്കെ നേട്ടങ്ങളാണാവോ വാഗ്ദാനം? ആശ്രമം സ്ഥാപിക്കും. ഓ, അവിടെ ഒരാശ്രമം സ്ഥാപിക്കും. ആ, ആസ്ഥാന പണ്ഡിതരാക്കും. പിന്നെ ആശിച്ചതൊക്കെയും കിട്ടും. ഭേഷ് ഭേഷ്. കാവിക്കൊടി വെച്ച തേര് കന്യകമാരൊരു 100. കാവിക്കൊടി വെച്ച തേര് കന്യകമാരൊരു 100. അപ്പോഴീ സൂത്രധാരൻ വേണ്ടായോ? വേണം വേണം, പുറത്തിറങ്ങുമ്പോൾ കൂട്ടു വേണം. സഹകാരികൾ വേണ്ടായോ? ജയ് വിളിക്കാൻ അവർ വേണം. വിശ്വകവി വേണ്ടായോ? സ്തുതി പാടാൻ കവി വേണം. നമുക്കും വന്നല്ലോ നല്ല കാലം. ഇനി എല്ലാരും അകത്തേക്ക് വരാം, എല്ലാവർക്കും അകത്തേക്ക് വരാം. നമുക്കും വന്നല്ലോ നല്ല കാലം. 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 ശ്രദ്ധിച്ചു കേൾപ്പിൻ, ശ്രദ്ധിച്ചു കേൾപ്പിൻ. ഇന്ന് അർദ്ധരാത്രിയാം നേരത്ത് ചാമുണ്ടിപ്പുഴയുടെ തീരത്ത് ശ്രദ്ധിച്ചു നിൽക്കണം നിങ്ങൾ. നിന്നാൽ പെട്ടി വരും, ഒരു പെട്ടി വരും, കൊട്ടാരം പോലാറ്റിലൊഴുകി വരും. നിങ്ങൾ
ചാടിപ്പിടിക്കണം, ചാലേ ചുമക്കണം, ചെരിയാതെ ആടാതെ നേരം കളയാതെ അരികത്തു കൊണ്ടു വരേണം, നമ്മുടെ അരികത്തു കൊണ്ടു വരേണം. പെട്ടിയുടെ അകത്ത് എന്തോന്നാ? മറുചോദ്യമരുത്, ഗുരുനിന്ദയരുത്. അരുളപ്പാട് അതുപോലെ അനുസരിച്ചാൽ നിങ്ങൾക്ക് നല്ലത്. വാ 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 വാ. പെട്ടി വരും ഒഴുകി വരും, പെട്ടിയിലുണ്ട് പരബ്രഹ്മം. 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 ഞാനും പോണോ? വേണ്ട വേണ്ട. പിന്നെന്ത് ചെയ്യണം? ശല്യമൊക്കെ ഒഴിഞ്ഞില്ലേ, പാനവസ്തു എടുക്ക, പച്ചില ബീഡി തെറുക്ക്, കയ്യും കാലും തടവാൻ കഴുതേ, കന്യകമാരെ വിളിക്ക്, ഇനി നീ പുറത്തു പോയി നിൽക്ക്, പടിവാതില് കാക്ക്, ആള് വരാതെ തടുക്ക്. ഉത്തരവ് 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 ഉത്തരവ്. പെട്ടി അതാ വരുന്നു ഗുരുവേ, പെട്ടി അതാ വരുന്നു, കൂടെ വിട്ടികളും വരുന്നു. എത്തിയോ സുന്ദരതാര, ഇനി എല്ലാം നിന്റെ കയ്യിൽ. അമ്മമ്മോ എന്തൊരു ഭാരം! ഉള്ളിൽ ഇത് എന്താണാവോ ചരക്ക്? സമയം കളയരുത്, ആരും ശബ്ദമെടുക്കരുത്. പെട്ടി നിങ്ങൾ കൊണ്ടുപോയി കട്ടിലിനരികിൽ വയ്ക്ക്, ഗുരുവിന്റെ കട്ടിലിനരികിൽ വയ്ക്ക്. കട്ടിലിനരികിൽ വെച്ചു പെട്ടി, കട്ടിലിനരികിൽ വെച്ചു. അകത്തു പോകും ഞാൻ, അത്ഭുതമുണ്ടാകും. മുറിയുടെ വാതിലടയ്ക്കും ഞാൻ, മൂന്നൊരു മന്ത്രം ചൊല്ലും ഞാൻ, മുന്നിൽ അത്ഭുതമുണ്ടാവും. ആരും അങ്ങോട്ട് അണയരുത്, അണയൂല. ശബ്ദം കേൾക്കും മിണ്ടരുത്, മിണ്ടൂല. നിലവിളികൾക്കും മിണ്ടൂല. അലമുറ കേൾക്കും അനങ്ങൂല. കാണരുത് കേൾക്കരുത് മിണ്ടരുത്. കാണൂല കേൾക്കൂല മിണ്ടൂല. ഒച്ച കേട്ടാൽ നിങ്ങൾ പറയണം, അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ. തഥാസ്തു. അതാ ഗുരുവാതിലടച്ചു, ഇനി അത്ഭുതം സംഭവിക്കും. എല്ലാവരും കാതോർക്ക്, ശബ്ദം കേട്ടാൽ എന്തു പറയണം? അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. ഭേഷ്! അയ്യോ എന്നെ കൊല്ലുന്നേ! അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. അയ്യോ എന്റെ കുടൽമാല വലിച്ചെടുക്കുന്നേ! അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. അയ്യോ എന്നെ രക്ഷിക്കണടാ! അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ ഭവിക്കട്ടെ, അങ്ങനെ തന്നെ ഭവിക്കട്ടെ. അയ്യോ അനക്കമില്ലല്ലോടാ, എന്താണകത്ത് പരിപാടി? ഒരുത്തൻ അവിടെ പോ, സത്യം തിരിച്ചറിഞ്ഞേ വാ. സംഗതി കുഴപ്പമായല്ലോടാ. ഞാൻ പോകാം. അയ്യോ ചോര 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 പ്രളയം! അയ്യോ ഗുരുവിന്റെ കൊടൽമാല മുഴുവൻ പുറത്ത്! അയ്യോ ഗുരുവിന്റെ കട്ടിലിൽ ഒരു കടുവ! സത്യമോ? സത്യം. ഞാൻ ചക്രസേന രാജ്യത്തെ ഉഗ്രസേന രാജാവിന്റെ വിക്രമമന്ത്രി. എടാ ദ്രോഹി, നീ ഞങ്ങളുടെ ഗുരുവിനെ ചതിച്ചു. അയ്യോ ഇല്ല ഇല്ല, ഒരു അട്ടിമറി നടന്നുപോയി. എങ്ങനെ പറയാം
പറയാം, ഈ കിതപ്പൊന്നും ആറിക്കോട്ടെ. വേഗം പറഞ്ഞു തൊലയ്ക്ക്. ഗുരുവാക്യം മാനിച്ചും അരജനെ വഞ്ചിച്ചും അരജകുമാരിയെ ഞാൻ മയക്കുമരുന്ന് കൊടുത്തുറക്കി. മറുചെവി ഇരുചെവി അറിയാതെ മരപ്പെട്ടിയിലടച്ച് ചാമുണ്ടിപ്പുഴയിൽ ഒഴുക്കി. എന്നാൽ കാട്ടിൻ നടുവിൽ പുഴയോരത്തൊരു രാജകുമാരൻ, വേട്ടയാടി രസിക്കാൻ വന്നൊരു രാജകുമാരൻ, ആ പെട്ടി വരുന്നത് കണ്ടു. പെട്ടി പിടിച്ചു തുറന്നു നോക്കി. ഉള്ളിൽ രാജകുമാരി. അവളുടെ കഥ കേട്ട് അവൻ അവിടെ തന്നെ കല്യാണം ചെയ്തു, ഗാന്ധർവം ചെയ്തു. വേട്ടയാടി പിടിച്ച കടുവയെ വേഗം പെട്ടിയിലാക്കി ആറ്റിലൊഴുക്കി. ഗുരു ജീവനൊടുക്കി. ഇതൊരട്ടിമറി. കഷ്ടം കഷ്ടം. കടുവയോടാണോ നമ്മുടെ ഗുരുവിന് കാമഭ്രാന്തുണ്ടായി? നാലുപേരിതറിഞ്ഞാലെന്തൊരു നാണക്കേടായി. സഹകാരികളെ, വിശ്വകവേ, മന്ത്രിപ്രവര, ഗുരുവിൻ അന്ത്യം കഷ്ടാൽ കഷ്ടം. ഒരുവരും അറിയരുത് ഉണ്മ. കാമം മൂത്ത ഗുരു അയ്യേ. കടുവയെ പുണർന്ന ഗുരു അയ്യേ. സമാധിയാവാത്ത ഗുരു അയ്യേ. നാണക്കേട് അയ്യേ. സമാധാനിക്ക്, സമാധാനിക്ക്, വഴിയുണ്ടാക്കാം. ശവശരീരം നമുക്ക് ഉടനെ കുഴിച്ചു മൂടണം. ഉടലോടെ ഗുരു സ്വർഗം പൂകിയെന്ന് പത്രങ്ങളിൽ വരുത്തണം. ഇനി നമ്മളൊക്കെ എന്ത് ചെയ്യും? നാടിന്റെ ഓരോ ഭാഗങ്ങളിൽ ആശ്രമങ്ങൾ ഉണ്ടാക്കി നാം ഓരോരുത്തരും ഗുരുവായി വാഴണം. എന്നാൽ നമുക്ക് പിരിയാം. അയ്യോ, അപ്പൊ ഗുരു കടുവയ്ക്കിനിയും വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടേ? നമുക്ക് നമ്മുടെ കാര്യം നോക്കാം. നിങ്ങൾ കേട്ടത് വിഘടവൃത്തം, രമേശൻ നായർ എഴുതിയ കാവ്യനാടകം. പങ്കെടുത്തവർ നെടുമുടി വേണു, ജഗന്നാഥൻ, രവി വള്ളത്തോൾ, കാവാലം ശ്രീകുമാർ, എസ് മോഹൻകുമാർ, എം ജി രാധാകൃഷ്ണൻ. സംവിധാനം എം ജി രാധാകൃഷ്ണൻ.